നമസ്കാരം. ഇതാണ് പിണറായി വിജയൻ. ഒഴുക്കിനൊത്ത് നീന്തിയ ചരിത്രമില്ല. പറയേണ്ടത് പറയേണ്ടടുത്ത് പറയും, അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഡയലോഗ് അടികളില്ല. ഇതുകൊണ്ട് തന്നെയാണ് കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പിണറായിക്ക് പകരക്കാരനില്ല എന്ന് പറയേണ്ടി വരുന്നത്. എന്തൊക്കെയായിരുന്നു നാർക്കോട്ടിക് പരാമർശവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉടലെടുത്ത വിവാദത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് കേട്ടോ, ആ പരാമർശം ദൗർഭാഗ്യകരമാണെന്ന്. പക്ഷേ പിണറായി പറഞ്ഞു. പിണറായിയുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പലയിടങ്ങളിലും ഇത്തരം ഒറ്റപ്പെട്ട ചില പരാമർശങ്ങൾ കേൾക്കാം. മുമ്പ് ഒരു നികൃഷ്ടജീവി പരാമർശമുണ്ട്. ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തിയ ഒരു ഫാദറിനെതിരെ അതിശക്തമായും അതിനിശ്ചിതമായും തന്നെ വിമർശിച്ച ചരിത്രമുണ്ട് പിണറായിക്ക്. പിന്നീട് ഒരുപാട് വാചകങ്ങൾ ഇത്തരത്തിൽ പരിശോധിച്ചാൽ കേൾക്കാനാകും. എടോ ഗോപാലകൃഷ്ണ എന്ന പരാമർശം കേൾക്കാനാകും. പരനാറി എന്നൊരു പരാമർശം കേൾക്കാനിടയാകും. അത് ഒരിക്കലും അനവസരത്തിൽ പിണറായി പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ തുടർ ഭരണം നേടി ചരിത്രം നേടിയ പുരുഷനായി മാറി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ട്. എന്തൊക്കെ കോലാഹലമായിരുന്നു! അതായത്, ഒരു നർക്കോട്ടിക് പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് പ്ലാന്റ് ചെയ്ത വിവാദമാണ്. ആ പ്ലാന്റ് ചെയ്ത വിവാദത്തിൽ ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആ പ്രചരണത്തിനെതിരെ കേസെടുക്കണമെന്ന് പറയാൻ കേരളത്തിലെ ഏത് നേതാവിന് ധൈര്യമുണ്ടായിരുന്നു? ഒരു മനുഷ്യനും ധൈര്യമില്ല. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഈ സർക്കാരിൻ്റെ മുന്നിൽ ഒരു നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല. ആരാണോ തെറ്റ് ചെയ്തത് അയാൾ തിരുത്തണം. സമൂഹത്തിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പറയേണ്ടി വന്നതല്ല, പറയിച്ചതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പല നേതാക്കന്മാരെ കാണുന്നു, പലരെയും യോഗത്തിന് വിളിക്കുന്നു, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാകുന്നു. പക്ഷേ ഇതിനിടയിലൊന്നും ഇവർ ചെയ്യാതെ പോയൊരു കാര്യമുണ്ട്. അതായത്, പല ബിഷപ്പിനെ പോയി കണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു, കൂടിയാലോചനകൾ നടത്തുന്നു, പുറത്തിറങ്ങിയിട്ട് സർക്കാരിന് അനങ്ങാപ്പാറ നയമാണ്, മുഖ്യമന്ത്രി രണ്ട് സമുദായങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ മിണ്ടുന്നില്ല, തമ്മിലടിച്ച് തീർക്കട്ടെ എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ കാര്യങ്ങളിൽ പിണറായിക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഒടുവിൽ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യകരമാണ്, അത് ചെയ്യാൻ പാടില്ല. അത്തരം പരാമർശങ്ങൾ കേട്ടുകേൾവിയുടെയോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പിണറായി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇനി എന്ത് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യം. അത് ഒരു തോന്നലല്ല, കേരളം കണ്ടിട്ടുള്ളതാണ്, നേരത്തെ പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സർവകക്ഷി യോഗത്തിൻ്റെ ആവശ്യവുമില്ല. ആരാണോ അത് തുടങ്ങി വെച്ചത് അവർക്കത് നിർത്താൻ ബാധ്യസ്ഥതയുണ്ട്. കുറച്ച് ടെലിവിഷൻ ഫ്ലോറുകളിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 8 മണിക്കുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേർ വാഗ്വാദം നടത്തുന്നതല്ല കേരളത്തിൻ്റെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാഴ്ചപ്പാടുകളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശരി ഏത് തെറ്റ് ഏതെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ വർഗീയത അല്ലെങ്കിൽ ഈ നാടിൻ്റെ മതനിരപേക്ഷത ഇതൊക്കെ തകർത്ത് കളയാമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടം നേടിയെടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്താണ്. കേരളം പോലെ പ്രത്യേകിച്ച് ഇടതുമുന്നണി ഭരിക്കുന്ന പിണറായിയെ പോലൊരു മുഖ്യമന്ത്രി ഈ നാട്ടിലിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായി പറയുകയാണ് വർഗീയ സംഘർഷങ്ങൾ. ഇവിടെ എവിടെയാണ് സംഘർഷം നടന്നത്? ആ വാക്ക് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്നത്? എവിടെയെങ്കിലും ഒരു സംഘർഷങ്ങൾ നടന്നു? സോഷ്യൽ മീഡിയയിൽ കുറേ മുഖമില്ലാത്ത വ്യക്തികൾ, അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കും ആവാം അത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത്, അവരെ കൂടി ആവശ്യമാണിപ്പോൾ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത്. മുഖമില്ലാത്ത ഐഡികളിലൂടെ കുറേ പ്രചരണങ്ങൾ നടത്തുന്നതല്ല യാഥാർത്ഥ്യം. മുൻപും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അന്നും പിണറായി ഈ നാട്ടിൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. അതായത്, ശബരിമലയെ സംബന്ധിച്ച് കോടതി വിധി വന്ന സന്ദർഭം എല്ലാവർക്കും ഓർമ്മ കാണും. അന്ന് കോടതി വിധി വന്നോടനെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, BJP അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ മറ്റ് ഏത് നേതാക്കന്മാരായിക്കോട്ടെ വിധിയെ സ്വാഗതം ചെയ്തു. നിന്ന നിപ്പിലല്ലേ ഉൾട്ടയടിച്ചു കളഞ്ഞ. പിന്നെ സംഘർഷത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു സർക്കാർ, ഇവിടെ ആ വിശ്വാസികളെ തകർക്കാൻ ശ്രമിക്കുന്നു. അതല്ല പിണറായി. പിണറായിക്ക് അങ്ങനെ ഒരു നിലപാടൊന്നുമില്ല. അന്നും ആരൊക്കെയാണോ ഈ നാട്ടിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അവരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് നിർദ്ദേശം കൊടുത്ത ചില വ്യക്തികളും ചില മഹാന്മാരോടും പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതായത്, കോന്താലയിൽ കെട്ടിയിട്ട താക്കോലിലല്ല അധികാരമെന്ന് പിണറായി ചില വിശദീകരണ യോഗത്തിൽ പറഞ്ഞിരുന്നു.
എന്തേ ഇപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഘർഷമുണ്ടോ? അല്ലെങ്കിൽ തുടർഭരണം നഷ്ടപ്പെട്ടോ? പിണറായിക്ക് അധികാരത്തിൽ നിന്ന് പോകേണ്ടി വന്നു. ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നവർ ഒരു ടീംസ് വട്ടപൂജ്യമായി, ഒരു ടീംസ് നേരത്തെ നേടിയ സീറ്റിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. വർഗീയത കൊണ്ട് നടക്കുന്നവർ, അതിന് ചൂട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നവർ, അവർക്ക് തിരിച്ചറിയാനായിട്ടുള്ളൊരു ഉദാഹരണമായിരുന്നു ശബരിമല. എന്നിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാലാ ബിഷപ്പ് വായി തോന്നിയ ഒരു വാചകം പറഞ്ഞു, നാർക്കോട്ടിക് ജിഹാദാണെന്ന്. ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കി വിടുമ്പോൾ അതിൻ്റെ ബാധ്യത മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. എന്തൊരു ഉത്തരവാദിത്തമാണ് വി ഡി സതീശനും കെ സുധാകരനുമുള്ളത്. അങ്ങ് അരമനകളും പള്ളിമിനാരങ്ങളൊക്കെ കയറിയിറങ്ങി നിരങ്ങി ഞങ്ങളാണ് ഇവിടുത്തെ സമാധാനത്തിൻ്റെ പ്രാവുകളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരിടത്ത് ആ പാലായിലെ ഈ ജോസഫ് കല്ലറങ്കിൽ എന്ന് പറയുന്ന പിതാവിനെ ഒന്ന് തള്ളി പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ആർജവമോ നട്ടലുറപ്പോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടായിരുന്നു അത് കാണിക്കും. അപ്പോഴാണ് ഞങ്ങൾ മതനിരപേക്ഷതയോടൊപ്പമാണ്, ഈ നാട്ടിൽ വർഗീയതയോടൊപ്പം ഞങ്ങളില്ല എന്നൊരു തോന്നലെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒരു കാലത്തും ഈ നാട്ടിൽ പിണറായി എന്ന നേതാവിന് നേരെ നെഞ്ചു നിവർത്തി നിൽക്കാൻ മറ്റൊരു നേതാവില്ല എന്ന് പറയേണ്ടി വരും. അത് വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങൾ കൊണ്ടും ഈ നാട്ടിൽ അദ്ദേഹം പ്രായോഗികമായി നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് കാണാം. കേരളം ഇപ്പോൾ പറയുന്നത് പിണറായി എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ചരിത്രം രചിച്ച പുരുഷനാണ്. എന്തുകൊണ്ടെന്നാൽ ഒഴുക്കിനൊത്ത് ഒഴുകിയ അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് നീന്തുന്ന രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണിച്ചിട്ടില്ല എന്നത് തന്നെയാണ്.